വിദ്യാദ്യമായും വരും. എന്ത് സംശയം? പുതിയ മദ്യനയം വരും. എല്ലാ കൊല്ലവും പുതിയ മദ്യനയമുണ്ട്. എല്ലാ വർഷവും മദ്യനയം കൈകാര്യം ചെയ്യാറുണ്ട്. അത് ഇപ്രാവശ്യം വരും, അടുത്ത കൊല്ലം വരും. ഇപ്പോൾ ഇക്കൊല്ലം മാത്രമല്ല, അടുത്ത കൊല്ലം വരും. മാറ്റമില്ലാതെ ഒറ്റ കാര്യമില്ലാതെ ഞാൻ പറഞ്ഞില്ലേ, മാറുന്നു എന്നുള്ളത് തന്നെയാണ് മാറ്റമില്ലാതെ. മാറുന്നു എന്നുള്ളത് മാത്രമേ മാറ്റമില്ലാണ്ടുള്ളൂ. അപ്പോൾ മദ്യനയം വരുമെന്ന് പറഞ്ഞാൽ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റം ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. അതൊന്നും ഇപ്പം പറയുന്നത്, അത് നയം വന്നാലേ പറയാൻ പറ്റുള്ളൂ. നയം വന്നിട്ടില്ല, ചർച്ച ചെയ്തില്ല. പരിശോധിക്കട്ടെ, നന്നായിട്ട് പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. തെറ്റായ ഒരു നിലപാടിനെയും സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകേണ്ട ഒരു കാര്യവും സി പി എമ്മിനില്ല. തെറ്റായ നിലപാട് എവിടെയെങ്കിലും ഏത് മേഖലയിലായാലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോകും. ഭൂരിപക്ഷം സീറ്റ് കിട്ടും, അത് ഞാൻ പറഞ്ഞില്ല. ഭൂരിപക്ഷം സീറ്റ് ഉറപ്പാണ്. അത് എവിടെ നിന്നാലും വസ്തുനിഷ്ഠമായിട്ടുള്ള സംഭവമല്ലേ. ഞാൻ അന്നേ പറഞ്ഞാണ്, യഥാർത്ഥത്തിൽ നിങ്ങൾ ഇനി എന്ത് ചർച്ച നടത്തിയാലും ചർച്ച നടത്തിയില്ലെങ്കിലും ജയിക്കുന്നത് ആരാണ് തോക്കുന്നത് ആരാണ് എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇനി അതിനോട് നമ്മുടെ മനസ്സ് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് എണ്ണം പെണ്ണിക്കോട്ടെ. അത് ആറ്റിങ്ങൾ തന്നെ എല്ലാ സ്ഥലത്തും ഒരേപോലെ എണ്ണമാണ്. അതല്ലേ, നാലാം തീയതി കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പകർ വെളിച്ചം പോലെ വ്യക്തമാവുമല്ലോ. നാളെയോ? അതൊക്കെ നമുക്കെതിരായിരിക്കും. അതിനിപ്പം വേറൊന്നല്ലോ, സി പി എമ്മിന് പൂജ്യം എന്നായിരിക്കും നിങ്ങളെ എക്സിറ്റ് പോൾ. അതിലൊന്നും എനിക്ക് യാതൊരു ഉൾക്കണ്ടിയില്ല. നാളെ 20 UDFഉം 1-0 സി പി എം ആണെന്ന് നിങ്ങൾ എക്സിറ്റ് പോൾ വന്നാലും ഒരു പ്രശ്നമില്ല. കാരണം നിങ്ങൾ അങ്ങനെയായിപ്പോയി ഈ കേരളത്തിലെ മാധ്യമ ശൃംഖലയും അതുമായി ബന്ധപ്പെട്ട ഈ എക്സിറ്റ് പോൾ ഉൾപ്പെടെ എല്ലാം. അതിനൊക്കെ അതിജീവിച്ച് മുമ്പോട്ടേക്ക് പോകാനാണ് പാർട്ടി ശ്രമിക്കുന്നത് കേട്ടോ. നിങ്ങൾ 0 പറഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അതിനപ്പുറത്ത് ഇല്ലല്ലോ മൈനസ്. 0 അപ്പുറത്തേക്ക് കടക്കേണ്ട കാര്യമില്ല. 0 പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാണ് നിങ്ങൾ പറയാതെന്ന് നമുക്കിപ്പോഴേ വ്യക്തി ഉണ്ടെങ്കിൽ പിന്നെ നാളത്തെ എക്സിറ്റ് പോൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. അത് നിങ്ങൾ യഥാർത്ഥത്തിൽ സഖ്യകക്ഷിയാണ് UDFന്റെ അല്ലെങ്കിൽ BJPയുടെ. അപ്പോൾ BJPയുടെ സഖ്യകക്ഷികളായ മാധ്യമങ്ങളെയും പറയേണ്ടി വരികയാണ്.